Welcome back to my channel. Welcome to my channel. This video is a makeup tutorial. It is a simple diwali makeup look. If you like this video, please subscribe to my channel. Click the bell icon. Click the bell icon. I will upload the video. നിങ്ങളുടെ കയ്യിൽ പ്രൈമർ ഇല്ലെങ്കിൽ ഏതെങ്കിലും മോയിസ്ചറൈസിംഗ് ക്രീം ഓർ അലോവേര ജെല്ലി യൂസ് ചെയ്താലും മതി അടുത്തതായിട്ട് ഞാൻ ഗാർണിയറിന്റെ ബിബി ക്രീം ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫേസിൽ കുറച്ചുകൂടി കവറേജ് വേണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ബിബി ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നത് Face and neck ilumokke dot dot aayittu apply cheyidathinu shesham padukke onnu dab cheythu skin ilekku blend aaki kodukka ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ കളർ കറക്റ്റർ സ്റ്റിക്ക് ആണ് നമുക്ക് ഫേസിന് കുറച്ചുകൂടി കവറേജ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഇവിടെ കണ്ണിന് താഴെയും മൂക്കിന്റെ ബ്രിഡ്ജിൽ പിന്നെ ചുണ്ടിന്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ഞാനിത് ഐലിഡ്സിൽ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നില്ല ബ്ലെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഐലിഡ്സ് കൂടി ഒന്ന് മസാജ് ചെയ്യുന്നതേ ഉള്ളൂ അടുത്തതായിട്ട് ഞാൻ എൻവൈബയുടെ തന്നെ ലിപ്സ്റ്റിക് എടുത്തിട്ട് ഐലിഡ്സിലും ചീക്സിലും ഒന്ന് അപ്ലൈ ചെയ്യുവാണ് ഇതൊരു ക്രീമി മാറ്റ് ഓറഞ്ച് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഇതും ഞാൻ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഞാൻ എൻവൈബയുടെ ഒരു ലിപ് ക്രയോൺ യൂസ് ചെയ്ത് ഐലിഡ്സിൻ്റെ ക്രീസ് ലൈനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ലോവർ ലാഷ് ലൈനിലും ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം അതിനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ലാക്മെ ഐക്കോണിക്കിൻ്റെ ഗ്രീൻ കളർ കാജലാണ് ഇത് ഞാൻ താഴെ ലാഷ് ലൈനിൽ കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐടെക്സ് ഡാസ്ലറിൻ്റെ ബ്ലൂ ഐലൈനറാണ് ഇതൊരു ഗ്ലിറ്റർ ഇഫക്റ്റ് ഉള്ള ബ്ലൂ ഷെയ്ഡാണ് ഇതുപയോഗിച്ച് വളരെ ചെറിയൊരു വിങ് ലൈനറാണ് ഞാനിവിടെ കൊടുക്കുന്നത്
ഈ ഐലൈനർ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈൻ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു കളർ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ണെഴുതുമ്പോൾ നല്ല ഒരു മയിൽപ്പീലിയുടെ ഭംഗി ഉണ്ടാവും കണ്ണിന്. അടുത്തതായിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനർ ബ്രൗൺ ഷെയ്ഡാണ്. അടുത്തതായിട്ട് നമുക്കൊരു കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കളർ എസൻസിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ബ്രഷ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൗഡർ ഇട്ടതുപോലെ തോന്നില്ല, നന്നായിട്ട് ഓയിൽ ഫ്രീ ഫിനിഷ് കിട്ടുകയും ചെയ്യും. ബ്രഷിൽ കോമ്പാക്ട് പൗഡർ എടുത്തതിന് ശേഷം എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയുക, എന്നിട്ട് നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസീലർ എടുത്തിട്ട് ഐബ്രോസിന് ജസ്റ്റ് താഴെയായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് ഒരു മസ്കാര യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ച് നമുക്കൊരു 2-3 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. റെഡ് കളറിലുള്ള ഒരു ലിപ് ലൈനർ ഉപയോഗിച്ച് ലിപ്സിന് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഐ ഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും ഒക്കെ ഉപയോഗിച്ച സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒരു മാലയുടെ ലോക്കറ്റാണ് ഞാൻ നെറ്റി ചുട്ടിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു നീല മുത്തുള്ളത് നമ്മൾ പൊട്ടുവെക്കുന്ന ഭാഗം വരെ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ വേറെ പൊട്ടൊന്നും കുത്തിയിട്ടില്ല. ഇത് കമ്മലും നെറ്റി ചുട്ടിയൊക്കെ ഇത്ര വലുതായതുകൊണ്ട് തന്നെ ഞാൻ വേറെ മാലയും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി ഒരു നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.